കർത്താവ് കൃഷ്ണ പിതാവേ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ തിരുവനന്തപുരത്തിനു മുമ്പിലായിപ്പോ എൻ്റെ ഞങ്ങൾക്ക് തരുന്ന സാവകാശത്തിനായിട്ടും അവിടുത്തെ കൃപക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ എല്ലാ വഴികൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു നന്ദിയുള്ളവരായിരിക്കാൻ എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കാൻ ഇടവിടാതെ നിരനാമത്തിന് സ്തുതി കരിയെത്തുന്നവരായിരിക്കാൻ്റെ കോടണം ഞങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കൃപയാൽ ഞങ്ങളെ നിറച്ചാട്ടെ വചനം പരിശോധിക്കുമ്പോൾ ആത്മാവ് തന്നെ ഞങ്ങൾക്ക് എല്ലാ വെളിപ്പാടുകളും നൽകി തിരുനാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ പ്രാർത്ഥനയുടെ ഏഴ് തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് മിക്കവാറും ക്ലാസുകളിലൊക്കെ ഈ പ്രാർത്ഥനയുടെ ഏഴ് തലങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താറുണ്ട് അതുകൊണ്ട് നമുക്കത് തന്നെ വായിച്ചു തുടങ്ങാം ഒന്ന് തിരായത്തിൻ്റെ രണ്ടാം വാക്യം വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു പ്രാർത്ഥനയുടെ നാല് തലങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളത് ശ്രദ്ധിച്ചോന്നെനിക്കറിയാൻ പാടില്ല യാചന പ്രാർത്ഥന പക്ഷവാതം സ്തോത്രം ഇത് കൂടാതെ നമ്മൾ മൂന്ന് കാര്യങ്ങളും കൂടി മറ്റ് വേദഭാഗങ്ങൾ ഉപയോഗിച്ച് ഇതിനു മുമ്പ് പഠിച്ചു തോർക്കുക മധ്യസ്ഥതയുണ്ട് ആരാധനയുണ്ട് ഏറ്റുപറിച്ചിലുണ്ട് മിക്കവാറും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ അവസാനത്തെ ഘടകമായ സ്തോത്രത്തിൽ എത്തി നിൽക്കുന്നത് അവസാനത്തെ ഘടകം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ അവസാനത്തെ ഘടകമല്ല നമ്മുടെ ഈ പഠനത്തിൽ ഏഴാമതായിട്ട് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ഘടകങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുകയാണോ സ്തോത്രം ചെയ്യുകയാണോ പക്ഷവാതം ചെയ്യുകയാണോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് ഈ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പഠിക്കുന്നത് സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകളെയും ചിലപ്പോൾ നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമുക്ക് തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യുകയില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതരബലമെന്ന സ്തോത്രയാകും ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് കാര്യമുണ്ടെങ്കിലും കാര്യം ഇല്ലെങ്കിലും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് നമ്മൾ മധ്യസ്ഥരാണ് ഈ കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സ്തോത്രത്തിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രേസ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ആരംഭിച്ചത് അതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ അപസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതിയപ്പോഴും തൻ്റെ സുവിശേഷ ദൗത്യങ്ങളിലുമൊക്കെ ദൈവത്തെ സ്തുതിച്ചതും ഓരോ സഭകളെക്കുറിച്ച് തൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഉൽപ്പത്തിയുടെ അവസാനത്തിൽ നിന്ന് പുറപ്പാടിൽ നിന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉൽപ്പത്തി തീർത്ത് പുറപ്പാടിലേക്കൊന്ന് ലിങ്ക് ചെയ്തിരുന്നു നിങ്ങളുടെ മനസ്സ് എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ദൈവം ഓരോ ഓരോ ആളുകളെ വിളിക്കുകയും ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും അവരുടെയെല്ലാം ഹൃദയത്തിൽ ദൈവത്തോടുള്ള നന്ദി ദൈവത്തോടുള്ള സ്തുതി സ്തോത്രം നിറഞ്ഞു നിന്നിരുന്നു എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കുകയുണ്ടായി നമ്മൾ അബ്രഹാമിനെക്കുറിച്ച് യാക്കോബിനെക്കുറിച്ച് ഇസഹാക്കിനെക്കുറിച്ച് ജോസഫിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ആവർത്തിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ക്ലാസ്സിലെ ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിച്ച പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യവും പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യവുമായിരുന്നു പന്ത്രണ്ടാം അധ്യായത്തിലാണ് ജനം പുറപ്പെടുന്നത് പുറപ്പാട് പുറപ്പാടെന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ പേരാണെങ്കിലും ജനം അടിമത്തത്തിലായിരുന്നു അവർ പുറപ്പെടുന്നത് പന്ത്രണ്ടാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് പലതരത്തിലുള്ള ബാധകൾ മിശ്രീമിൻ്റെ മേൽ ദൈവം അയച്ചു ഓരോ സന്ദർഭത്തിലും അവർ പ്രതീക്ഷിച്ച് ദൈവപ്പം വിടുവിക്കും വിടുവിക്കുമെന്നാണ് പക്ഷേ ഭഗവാൻ തൻ്റെ ഹൃദയത്തെ ഓരോ സന്ദർഭത്തിലും കഠിനമാക്കിക്കൊണ്ടിരുന്നു എന്നാൽ അറ്റ് ദ ഫൈനൽ ഏറ്റവും അവസാനത്തെ ബാധ പത്താമത്തെ ബാധ വന്നുകഴിഞ്ഞപ്പോൾ അവർ ജനത്തെ വിട്ടയച്ചു നമുക്ക് ഇരുപത്തെട്ടാം വാക്യം വായിക്കാം ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു യഹോവ മോശയോടും അഹ്രോനോടും കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു വായിച്ചു അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദ്യ ജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യ ജാതൻ വരെയും മിശ്രിം ദേശത്തിലെ ആദ്യ ജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു ഫറവോനും അവന്റെ സകല വൃത്യന്മാരും സകല മിശ്രീമരും രാത്രിയിൽ എഴുന്നേറ്റു മിശ്രൈമിൽ വലിയൊരു നിലവിളി ഉണ്ടായി ഒന്നും മരിക്കാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല ഇരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹയാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ അറിയണം അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു ഇരുപത്തെട്ടാം വാക്യത്തിന്റെ നേരെയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇരുപത്തി ഏഴാം വാക്യത്തിന്റെ അവസാനത്തെ ലൈനായിട്ടാണ് അത് വരുന്നത് നമുക്ക് വേണ്ടത് അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു എന്ന ഭാഗമാണ് ദൈവം ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞുപോയി അതിനാണ് പാസ് ഓവർ എന്ന് പറയുന്നത് പാസിങ് ഓവർ ടു പെസഹ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണ അർത്ഥം പിടികെട്ടുകയല്ല എന്നാൽ ഇംഗ്ലീഷിൽ പാസ് ഓവർ എന്നാണ് സംഹാരദൂതൻ സംഹാരദൂതൻ കടന്നുപോയി ആരെയാണ് കടന്നുപോയത് രക്തം അടയാളമായിട്ട് ഇട്ടിരുന്ന വീടുകളെ കടന്നുപോയി പാസ് ഓവർ അപ്പം അങ്ങനെ കടന്നു പോവുകയും ഇവർ രക്ഷപ്രാപിക്കുകയും ചെയ്തപ്പോൾ ഒരു വലിയ വിടുതൽ ദൈവം കൊടുത്തപ്പോൾ ജനം ദൈവത്തിന് സ്തോത്രം ചെയ്തു കുമ്പിട്ട് നമസ്കരിച്ചു കുമ്പിട്ട് ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും അവരുടെ ഹൃദയങ്ങൾ നന്ദി കൊണ്ട് നിറയുകയും ചെയ്തു മൂന്നാം പ പതിമൂന്നിൻ്റെ മൂന്ന് വായിക്കുമ്പോൾ അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത് നിങ്ങൾ അടിമ വീടായ മിശ്രീമിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ നിന്ന് പുറപ്പെടുവിച്ചു ബലമുള്ള കൈ കൊണ്ട് നിങ്ങളെ അവിടെ പുറപ്പെടുവിച്ചു അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് താഴോട്ട് പറയുന്നത് ദൈവം ആറാം അധ്യായത്തിൻ്റെ ആറാം വാക്യം വായിച്ചാൽ ബലമുള്ള കൈകൊണ്ട് ഇവരെ വിടുവിക്കും എന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു ബലമുള്ള കൈകൊണ്ട് ഞാൻ നിങ്ങളെ വിടുവിച്ച് ഉദ്ധരിച്ച് വീണ്ടെടുത്ത് ആറാം അധ്യായത്തിൻ്റെ ആറാം വാക്യം വായിച്ച അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാണ് ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിശ്രയിമിയുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഇവം വിടുവിക്കും വീണ്ടെടുക്കും ഉദ്ധരിക്കും അങ്ങനെ ചെയ്യും എന്ന് ദൈവം പറഞ്ഞിരുന്നു പതിമൂന്നാം അധ്യായത്തിൽ വരുമ്പോഴാണ് ദൈവം അത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹൃദയം മോശയുടെ ഹൃദയം എന്തുകൊണ്ട് നിറഞ്ഞു കാണും നന്ദി കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടതുകൊണ്ട് ദൈവം അവരെ വിടുവിച്ചതുകൊണ്ട് ദൈവം അവരെ ഉദ്ധരിച്ചത് അവർ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു ഇനി നിങ്ങളവരുടെ സഞ്ചാരം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് അവരെ പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ധാരാളം വർഷങ്ങൾ അവർ മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അവർ പിറുപിറുക്കുകയും പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ദൈവം അവർക്ക് വിടുതൽ കൊടുത്ത എല്ലാ സന്ദർഭങ്ങളിലും അവർ ദൈവത്തെ മഹിത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചു ഒരു സന്ദർഭമെങ്കിലും നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ മറ്റേ പൊതുവായിട്ട് നമുക്ക് എല്ലാ സന്ദർഭങ്ങളിലും എന്ന് പറയുമ്പോൾ ഏറ്റവും ഒന്നാമത് ഉണ്ടായ ചെങ്കടൽ കടന്നു അതുകഴിഞ്ഞാൽ അവർ മാറയിലെത്തി മാറയിലെത്തിയപ്പോൾ ചെങ്കടൽ കടന്നു ഞാൻ ഒരു സെൻറ്റൻസ് പെട്ടെന്നങ്ങ് പറഞ്ഞു വിട്ടപ്പം ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് എ സിമ്പിൾ തിങ് പെട്ടെന്ന് ഇതുക്കി അങ്ങ് സ ഈസി ആയിട്ടങ്ങ് സംഭവിച്ചു പോയൊരു കാര്യമല്ല ചെങ്കടലിൻ്റെ തീരത്ത് വന്നപ്പോൾ ജനം വല്ലാതെ നിലവിളിച്ചു അവർ ഫ്രസ്ട്രേറ്റഡായി മുമ്പിൽ ചെങ്കടൽ പിന്നിൽ ഭർവൻ്റെ സൈന്യം എങ്ങോട്ടും രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്ത തരത്തിൽ ട്രാപ്ഡായെന്നവർ ചിന്തിച്ച സന്ദർഭത്തിലാണ് ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞത് മുന്നോട്ട് പോകാൻ ജനത്തോട് പറയുക അപ്പോഴാണ് ദൈവം ചെങ്കടലിനെ പിളർന്നിവരെ അപ്പുറത്ത് കൊണ്ടുവന്നത് വന്നത് ഇന്ന് കണ്ട മിശ്രീമിനെ ഇനി കാണുകയില്ല അവർ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ട് അവരെല്ലാം ചെങ്കടലിൽ മുങ്ങിപ്പോയി ദൈവം കൊടുത്ത വലിയ വിടുതൽ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ജനം നമുക്കത് വായിക്കാൻ കുറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് മാറയിൽ വന്നപ്പോൾ കഴിച്ച വെള്ളം അതിനെ മധുരമാക്കി തീർത്തപ്പോൾ അവർക്ക് മഞ്ഞയില്ലാതെ ഇരുന്നപ്പോൾ ദൈവം മഞ്ഞ പൊഴിച്ചു കൊടുത്തപ്പോൾ കാടപ്പക്ഷികളെ കൊടുത്തപ്പോൾ ഒക്കെ അവരുടെ ഉള്ളിൽ എന്തുണ്ടായി കാണും ദൈവത്തിന് ഒരു താങ്ക് യു ഉണ്ടായി കാണും താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് എന്ന് പറഞ്ഞു കാണും സ്തോത്രം നമ്മൾ ഈ പറയുന്ന രീതി ചിലപ്പോൾ ആയിരിക്കാല്ലോ അവരുടെ രീതിയിൽ അവർ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ച് കാണും അത് ഓരോന്നും എടുത്തപ്പോൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഞാൻ എപ്പോഴും പറയുന്ന പോലും അല്ലാതെ ലെങ്തിയായി പോവും അതുമാത്രമല്ല നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഞാൻ തിരികെ വേണം ഒരു എന്നുള്ള വിലയ്ക്ക് അപ്പോൾ ആ സന്ദർഭങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് അവർ ദൈവത്തെ സ്തുതിച്ചത് സ്തുതിച്ചതെന്നുള്ളതൊന്ന് കാണുക ഒരു സന്ദർഭം മാത്രം നമുക്ക് നോക്കാം ചെങ്കടൽ കടന്ന കാര്യം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ അവൻ എനിക്ക് രക്ഷയായി തീർന്നു അവൻ എൻ്റെ ദൈവം ഞാൻ അവനെ സ്തുതിക്കും ഞാൻ അവനെ സ്തുതിക്കും അവർ സങ്കീർത്തനം പാടി എന്നിട്ട് ആ സങ്കീർത്തനത്തിൽ അവർ പാടിയ ഒരു ലൈനാണ് അവനെ സ്തുതിക്കും പ്രൈസ് ഹിം അയൽ താങ്ക് ഹിം അത് ആ പാട്ട് മുഴുവൻ നിങ്ങൾ വായിക്കണം ഞാൻ കംപ്ലീറ്റ് വായിച്ച് കേൾപ്പിക്കാത്തത് സമയലാഭത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഹോംവർക്ക് തരാനായിട്ടും പക്ഷെ അതിങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇരുപതാം വാക്യം കൂടെ വായിച്ചാൽ ഒന്നാം വാക്യമാണ് ഇപ്പോൾ വായിച്ചത് ഇരുപതാം വാക്യം വായിച്ചാൽ അഹ്റോൻ്റെ സഹോദരി മിര്യാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു മിര്യാം അവരോട് പ്രതികാരമായി ചൊല്ലിയത് യഹോവയ്ക്ക് പാട്ടുപാടുവിൻ അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിരിക്കുന്നു അപ്പോൾ ഈ ഈ ഗാനവും അവരുടെ ഡാൻസും അവരുടെ തപ്പെടുത്തുള്ള ആർത്തുള്ള പാട്ടും ഒക്കെ നമ്മൾ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തുമാത്രം സന്തോഷവും നന്ദിയും നിറഞ്ഞു നിന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ എന്തു തോന്നുന്നു പക്ഷെ നമുക്ക് പക്ഷേ പലപ്പോഴും അങ്ങനെയുള്ളൊരു സന്തോഷത്തോടു കൂടിയ ആരാധന ദൈവത്തിന് അർപ്പിക്കുവാൻ നന്ദി അർപ്പിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്നും ചിന്തിക്കുന്നത് നല്ലതാണ് ദൈവം നല്ല നൽകിയ വിടുതലുകൾ കണ്ടപ്പോൾ അവരത്ര സന്തോഷത്തോടു കൂടിയാണ് അല്ലേ ബിരിയാമിൻ്റെ നേതൃത്വത്തിൽ തപ്പെടുത്ത് മോശയുണ്ടായിരുന്നു മോശയുടെ പാട്ട് കുഞ്ഞാടിൻ്റെ പാട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവർ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത് എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പം മോശ വിക്കനായ മോശ പോലും പാട്ടുപാടിപ്പോയി വിക്കുണ്ടായിട്ടും അതിന് പകരം സംസാരിക്കാനായിട്ടാണ് ആരെയും ഏൽപ്പിച്ചത് ആഹ്റോനെ പക്ഷേ ഈ നന്ദി ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും പാട്ടുപാടി ഒരു വിക്ക് ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാനായിട്ടുള്ള സന്ദർഭങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ എന്നും അതിനുള്ള സമയമേ ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച് തോർക്കുക നോ ഡിസപ്പോയിൻ്റ്മെൻറ്റ് അല്ലേ ഒരു നിരാശയ്ക്കുള്ള കാര്യങ്ങളും ദൈവം ചെയ്യുന്നില്ല നമുക്ക് താൽക്കാലികമായിട്ട് അങ്ങനെ തോന്നിയെന്ന് വരാം എന്നാൽ അതെല്ലാം പിന്നത്തേതിൽ അവൻ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും ചിലപ്പോൾ ഡിലെയ്സ് ഉണ്ടായതെന്ന് വരാം ബട്ട് ഡിലെയ്സ് ആർ നോട്ട് ഡിനയൽസ് അതൊന്നും ദൈവം ഇല്ലെന്ന് പറയുകയല്ല തക്ക സമയത്താണ് ദൈവം ഓരോ കാര്യങ്ങളും നൽകുന്നത് അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രയാണ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ധാരാളം സന്ദർഭങ്ങളിൽ അവർ ദൈവത്തിന് നന്ദിയും ആരാധനയും അർപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇസ്രായേൽ മക്കളുടെ പ്രയാണ ചരിത്രം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ പ്രയാണ ചരിത്രം എൻ്റെ പ്രയാണ ചരിത്രം ഞാനെന്ന് തിരിഞ്ഞ് നോക്കിയാൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമോ തീർച്ചയായിട്ടും അതേ ഉണ്ടാവുകയുള്ളൂ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമെന്നും ദൈവത്തിൻ്റെ വേലക്കാരാകുമെന്നും യേശുവിനെ അറിയുമെന്ന് ഒന്നും നമ്മൾ ചിന്തിച്ചവരല്ല നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രയാണത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തീർച്ചയായിട്ടും ദൈവം എത്ര വലിയ അത്ഭുതം ചെയ്തിട്ടാണ് അപ്പോൾ അതിന് നമുക്ക് പകരം എന്താണ് ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് ഒരു പകരവും കൊടുത്ത് അല്ലേ ഒരു പാട്ടുകാരൻ പറഞ്ഞല്ലോ പകരം എന്ത് നൽകും ഒന്നും നൽകാൻ പറ്റുകയല്ല എന്നെ തന്നെ കർത്താവിന് നൽകുവാനും കർത്താവിനൊരു സ്തോത്രം പറയുവാനും മാത്രമേ ഉള്ളൂ താങ്ക് യു ലോഡ് ഇങ്ങനെ നിനക്ക് എന്നോട് കരുണയുണ്ടായല്ലോ നീ ഇങ്ങനെ എന്നെ വിടുവിച്ചല്ലോ എന്ന് പറഞ്ഞ് താങ്ക് യു എന്ന് പറയാനല്ലാതെ നമ്മളെ കൊണ്ട് നമുക്ക് എന്താ ദൈവത്തിന് കൊടുക്കാനുള്ളത് ഒന്നും ഒന്നും ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ കഴിയുകയില്ല ദൈവം പ്രതീക്ഷിക്കുന്നുമില്ല അതുകൊണ്ട് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ വിടുവിക്കപ്പെട്ട ജനത്തിന് ദൈവം മോശയെ മൗണ്ടിൻ്റെ അവർ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചിട്ട് പ്രമാണങ്ങൾ കൊടുത്തു ആരാധനയ്ക്കും ജീവിക്കാനുമുള്ള അന്നുവരെ അവർക്ക് പ്രമാണമില്ല ഒരു ലോലെസ് സൊസൈറ്റിയിലാണ് ആളുകൾ ജീവിച്ചിരുന്നത് ആദ്യമായിട്ട് ദൈവം ജനത്തിന് നിയമങ്ങൾ പ്രമാണങ്ങൾ കൽപ്പനകളൊക്കെ കൊടുത്തു അതിനെയാണ് നമ്മൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് ആ ന്യായപ്രമാണം വേണ്ട തരത്തിൽ ആചരിക്കുന്നതിനും ആരാധിക്കുന്നതിനുള്ള രീതികളൊക്കെ കൊടുത്തിട്ട് യാഗങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു നമുക്കിപ്പോൾ ഇതൊക്കെ ലേവ്യ പുസ്തകത്തിലേക്ക് പോകാം പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ലേവ്യ പുസ്തകത്തിൽ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വഴിപാടും യാഗവും അർപ്പിക്കണം എന്ന് പഠിപ്പിച്ചത് അപ്പം പുറപ്പാട് പുസ്തകം മുഴുവൻ നിങ്ങളൊന്ന് കണ്ടിട്ട് ദൈവത്തിന് നന്ദി അർപ്പിച്ച സന്ദർഭങ്ങൾ കാണുകയും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ദൈവം നിങ്ങളെ വിടുവിച്ചെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം ദൈവവുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകണം എന്ന് ഒക്കെ അവരെ പഠിപ്പിക്കാനായിട്ടാണ് ലേവിയ പുസ്തകം നമ്മൾ പഠിച്ച ബൈബിൾ സർവേയിലെ ലേവിയ പുസ്തകത്തിൻ്റെ വിഭജനവും പഠനവും നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ലേവിയ പുസ്തകത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചത് ഹൗ ടു ഗെറ്റ് ടു ഗോഡ് ദ വേ ടു ഗോഡ് ആൻഡ് ദ വാക്ക് വിത്ത് ഗോഡ് അവർക്കൊന്നും ഉണ്ടാവുമല്ലോ ദൈവത്തോടൊപ്പം എങ്ങനെ നടക്കാനായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം എന്നുള്ളതും പിന്നീട് ദൈവത്തോടൊപ്പം എങ്ങനെ നടക്കണമെന്നുള്ളതുമാണ് പുസ്തകത്തിലുള്ളത് ദൈവത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെ ചെല്ലണമെന്ന് ചോദിച്ചാൽ പാപത്തിന് പ്രായച്ചിത്തം അതിന് പരിഹാരം തേടി വേണം ചെല്ലാനായിട്ട് അതിനാണ് ദൈവം യാഗങ്ങൾ പാപം ചെയ്യുന്ന ദേഹിക്ക് പകരം ഒരു ആനിമൽ മരിക്കണം അതൊരു വരാനിരുന്ന കാര്യത്തിൻ്റെ പ്രതീകവും കൂടിയാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് യേശു വന്നപ്പോൾ ലോഹന്യൻ സ്നാപകൻ പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാടിൻ്റെ വരവിനെ ഓർമ്മപ്പെടുത്തുന്ന പ്രതീകാത്മകമായ ചില യാഗങ്ങൾ അതിൽ വഴിപാടുമുണ്ട് യാഗവുമുണ്ട് ഇതിൽ അതിനെക്കുറിച്ച് എല്ലാം ഇപ്പോൾ പഠിപ്പിക്കാനായിട്ടല്ല നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരാകണം എങ്കിലേ ദൈവത്തോടൊപ്പം നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ദൈവം നമ്മളെ പഠിപ്പിച്ചപ്പോൾ അഞ്ച് യാഗങ്ങളാണ് പ്രധാനമായിട്ട് അതിൽ മൂന്ന് വഴിപാടും രണ്ട് യാഗങ്ങളും ഇതൊക്കെ ലൈവ്യ പുസ്തകം പഠിച്ച ആളുകൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദഹനയാഗം അല്ലെങ്കിൽ ഹോമയാഗം ഭോജനയാഗം സമാധാനയാഗം പാപയാഗം അകൃത്യയാകം ഇതിൽ മൂന്നാമത്തെ സമാധാന ഓരോ ലേവ്യ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലാണ് ഹോമയാഗം കാണുന്നത് ആ അധ്യായം മുഴുവൻ ഹോമയാഗത്തെക്കുറിച്ചുള്ള വിവരണമാണ് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലാണ് ഭോജനയാഗത്തെക്കുറിച്ച് പരാമർശം കാണുന്നത് ആ അധ്യായം മുഴുവൻ ഭോജനയാഗത്തെക്കുറിച്ചാണ് പറയുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലാണ് സമാധാനയാഗത്തെക്കുറിച്ച് പറയുന്നത് ആ അധ്യായം മുഴുവൻ ആ യാഗത്തെക്കുറിച്ചാണ് പറയുന്നത് നാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ പാപയാഗത്തെക്കുറിച്ചും ആ അധ്യായം മുഴുവൻ പാപയാഗത്തെക്കുറിച്ചും അഞ്ചാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ അകൃത്യയാഗത്തെക്കുറിച്ചും ആ അധ്യായം മുഴുവൻ അകൃത്യയാഗത്തെക്കുറിച്ചും അപ്പോൾ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങൾ വായിച്ചാൽ ഈ യാഗങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വാക്യത്തിൽ കിട്ടണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏഴാം അധ്യായത്തിലേക്ക് വന്നാൽ മതി ആറും ഏഴും അധ്യായങ്ങൾ ഈ യാഗങ്ങളുടെ അർപ്പണ നിയമങ്ങളാണ് പറയുന്നത് ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്താറ് മുപ്പത്തേഴ് വാക്യങ്ങൾ ഇസ്രായേൽ മക്കൾ അത് അവർക്ക് കൊടുക്കണമെന്ന് താൻ അവരഭിഷേകം ചെയ്ത നാളിൽ യഹോവ കൽപ്പിച്ചു അത് അവർക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു ദഹനയാഗം ഭോജനയാഗം പാപയാഗം അകൃതിയാഗം കരപൂരണയാഗം സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചുള്ള പ്രമാണം ഇതുതന്നെ ആ വാക്യത്തിനകത്ത് മുപ്പത്തേഴാം വാക്യത്തിനകത്ത് എല്ലാ യാഗങ്ങളുടെയും പേര് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ യാഗങ്ങൾ ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് അഞ്ച് യാഗങ്ങൾ മാത്രമേ ഉള്ളൂ അഞ്ച് യാഗങ്ങളുടെയും പേര് ഒരുമിച്ച് ഏഴ് മുപ്പത്തേഴിൽ കിടപ്പുണ്ട് പക്ഷെ നമ്മളുടെ പട്ടിക ഞാനീ പറഞ്ഞ പട്ടികക്കകത്ത് വരാത്ത ചില പദങ്ങൾ അവിടെ നിങ്ങൾ കാണുന്നുണ്ടതുകൊണ്ട് നമ്പറിനും പേരിനും ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കാണാം അല്ലേ ഒന്നുകൊണ്ടെന്ന് വായിച്ചേ ദഹനയാകം ദഹനയാകംയാകം ഭോജനയാകം പാപയാകം പാപയാകം അകൃത്യാഗം അകൃത്യാകം കരപൂരണയാകം കരപൂരണയാകം സമാധാനയാകും സമാധാനയാകും അപ്പം ആറെണ്ണമായി പോയി അഞ്ചേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഈ ലിസ്റ്റിനകത്ത് എങ്ങനെയാണ് ആറ് വന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ സമാധാന യാഗത്തെക്കുറിച്ച് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് യാഗത്തിന് വേറെ രണ്ട് പേരുകളുണ്ട് സമാധാന യാഗത്തിന് ആകെ അഞ്ച് യാഗങ്ങളേ ഉള്ളൂ എന്നാൽ മൂന്നാം മൂന്നാമധ്യായം പ്രതിപാദിക്കുന്ന സമാധാന യാഗത്തിന് വേറെ രണ്ട് പേരുകൾ കൂടിയുണ്ട് ഒന്ന് സ്തോത്രയാഗം മറ്റൊന്ന് കരപൂരണയാഗം അപ്പോൾ സമാധാന യാഗത്തിന് ആകെ മൂന്ന് പേരുകളുണ്ട് സമാധാനയാഗം സ്തോത്രയാഗം കരപൂരണയാകം അപ്പോൾ ഞാൻ ആ യാഗത്തെക്കുറിച്ചൊന്ന് പറ പരാമർശിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ദൈവം ജനത്തെ നടത്തിക്കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവരെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട യാഗമാണ് സ്തോത്രയാഗം അല്ലെങ്കിൽ സമാധാനയാഗം അല്ലെങ്കിൽ കരപൂരണയാഗം ഇത് മൂന്നും ഒരു യാഗം തന്നെയാണ് മൂന്ന് പേരുകൾ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചില വാക്യങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതൊന്ന് തീർക്കാൻ പറ്റും മൂന്നിൻ്റെ ഒന്ന് മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ലേവ്യ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഒരുവന്റെ വഴിപാട് സമാധാനയാഗം ആകുന്നുവെങ്കിൽ സമാധാനയാഗം എന്നുള്ള പദം നിങ്ങൾക്ക് അവിടെ കാണാം ഏഴാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏഴാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തിന്റെ പ്രമാണമാണിത് അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ സമാധാനയാഗം സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അത് എന്തായിട്ട് മാറും അവൻ കൂടെ സ്തോത്രയാഗമായിട്ട് മാറും സമാധാനയാഗം സ്തോത്രമായിട്ട് അർപ്പിക്കുന്നെങ്കിൽ അത് എന്ത് യാഗമായിട്ട് മാറും സ്തോത്രയാഗമായിട്ട് മാറും ഇനി ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തേഴാം വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തേഴ് കുറച്ചു മുൻപ് വായിച്ചിരുന്നു അതൊന്നുകൂടെ വായിക്കുകയാണെങ്കിൽ പാപയാഗം അതിർത്തിയാകം കരപൂരണയാഗം സമാധാനയാഗം സമാധാനയാഗം കരപൂരണമായിട്ടാണ് അർപ്പിക്കേണ്ടത് കരപൂരണം എന്ന് പറഞ്ഞാൽ കരങ്ങൾ നിറയ്ക്കുക എന്നാണ് കൈ നിറച്ച് യാഗം അർപ്പിക്കുമ്പോൾ ഫിസിക്കായിട്ടല്ല കൈ നിറച്ച് വാരിയിടണം കരപൂരണം കോൺസിക്രേഷൻ നമ്മളെ കോൺസിക്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കോൺസിക്രേ നമ്മളെ സമർപ്പിക്കുമ്പോൾ എങ്ങനെ സമർപ്പിക്കേണ്ടത് ശകലമായിട്ട് എൻ്റെ കൈ സമർപ്പിച്ചു എൻ്റെ കാല് സമർപ്പിച്ചു അങ്ങനെയാണോ അല്ല സമർപ്പിക്കുമ്പോൾ എന്നെ പൂർണ്ണമായിട്ട് ഞാൻ കുറച്ച് മുമ്പേ ഈ ഇന്ന് രാവിലെ തന്നെ ദൈവം നമ്മളെ വിടുവിച്ചതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പ്രയാണത്തിൻ്റെ ചരിത്രം ഓർത്തിട്ട് ഞാൻ ദൈവത്തിന് എന്ത് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ എന്നെ തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല നമ്മൾ നമ്മുടെ കൈയല്ല കൊടുക്കേണ്ടത് കാലല്ല കൊടുക്കേണ്ടത് നമ്മളെ തന്നെയാണ് കൊടുക്കേണ്ടത് കൈ നിറച്ച് കംപ്ലീറ്റ് ആയിട്ട് യു മസ്റ്റ് കോൺസിക്രേറ്റ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു കോൺസിക്രേഷൻ അല്ലെങ്കിൽ കരപൂരണയാഗം എന്ന പേര് വരുന്നത് അപ്പോൾ സമാധാനയാഗത്തിന് വേറെ പേരുകളുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് പേരുകൾ ഒന്ന് സ്തോത്രയാകം രണ്ട് കരപൂരണയാകം സമാധാനയാഗം സ്തോത്രയാകം കരപൂരണയാകം അപ്പോൾ ഈ ദൈവം അർപ്പിക്കുവാൻ പറഞ്ഞ യാഗങ്ങളിൽ വോളണ്ടറി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് വഴിപാടെന്ന് പറയുന്നത് അഞ്ചെണ്ണം എന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ മൂന്നെണ്ണം നിങ്ങൾ നോക്കിയാൽ ഏതൊക്കെയാണ് ദഹനയാഗം ദഹനയാഗത്തിന് വേറെ പേരുണ്ട് ഹോമയാഗം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഭോജനയാകം സമാധാനയാകം ഇതിനെ യാഗം യാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയാൽ ഓഫറിങ് ഓഫറിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു വഴിപാടാണ് വഴിപാട് ഒരാൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം പറഞ്ഞു പാപയാഗം അകൃത്യയാഗം പാപം ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ യാഗം കൊണ്ടുവന്നാൽ പോരാ അകൃത്യം ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ പോരാ കമ്പൽസറിയാണ് രണ്ടെണ്ണം കമ്പൽസറിയാണ് മൂന്നെണ്ണം മൂന്നെണ്ണം വോളന്റിയാണ് അപ്പൊ അത് അതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈഫ് എന്നുള്ളൊരു പദം നിങ്ങൾ കാണും ഒരുവൻ ഒരു സമാധാനയാഗം അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൂന്നിന്റെ ഒന്നൊന്ന് വായിച്ചാട്ട് അപ്പോൾ ആ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിൽ കാണാനായിട്ട് സാധിക്കും ഒരുവന്റെ വഴിപാട് സമാധാനയാഗം ആകുന്നുവെങ്കിൽ എങ്കിൽ ഈഫ് എന്നുള്ളൊരു പ്രയോഗം അവിടെ ഉണ്ട് എന്നാൽ നാലാം അധ്യായത്തിലേക്ക് വന്നിട്ട് നാലാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് മൂന്ന് വാക്യങ്ങൾ യഹോവ പിന്നെയും മോശയോട് അരുളു ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്താണ് ചെയ്യരുതെന്ന് യഹോവ കല്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്റെ മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം ഇപ്പൊ നിമിത്തം പാപയാഗം അർപ്പിക്കണം പാപൻ നിമിത്തം അവന് ഇഷ്ടമുണ്ടെങ്കിൽ അർപ്പിക്കണമെന്നല്ല പറഞ്ഞത് അതെങ്ങനെയാണ് കമ്പൽസറിയാണ് സോ ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്ന പാപയാകവും അകൃത്യാകവും കമ്പൽസറിയാണ് എന്നാൽ ഹോമയാഗം അല്ലെങ്കിൽ ഭോജനയാകും ദഹനയാകും സമാധാനയാഗം ഇതൊക്കെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് ഞാൻ എല്ലാ യാഗങ്ങളെയും കുറിച്ചും പഠിപ്പിക്കാനായിട്ട് പോവുകയല്ല യാഗങ്ങളെക്കുറിച്ച് കേൾക്കുന്നതിനെ ആളുകൾക്ക് ഇത്തിരി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം നമ്മൾ ഒരു യാഗത്തെക്കുറിച്ച് മാത്രം പരാമർശിക്കാനായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏത്യാകം സമാധാനയാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സ്തോത്രമാണ് ഈ സമാധാനയാഗത്തിന് വേറൊരു പേരുണ്ടല്ലോ എന്താണത് സ്തോത്രയാഗം ഇനി നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോഴും കാണുന്നുണ്ടല്ലോ ദൈവത്തിന് അധരബലമെന്ന സ്തോത്രയാഗം അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ഒരുപോലെ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് സ്തോത്രയാഗം അർപ്പിക്കുക എന്നുള്ളത് സമാധാനയാഗം അപ്പോൾ സമാധാനമായിട്ട് ദൈവത്തോടുള്ള നല്ല ബന്ധത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അർപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു യാഗമാണ് സ്തോത്രയാഗം സമാധാനയാഗം സമാധാനയാഗം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സമാധാനത്തിലാകാൻ ദൈവം കൃപ തന്നതുകൊണ്ട് സ്തോത്രം അത് എങ്ങനെ കൊടുക്കുന്നത് കരം കരനിറച്ച് അതുകൊണ്ടാണ് ഈ പല പേരുകൾ ഈ യാഗത്തിന് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ സമാധാനയാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്തോത്രയാഗത്തെക്കുറിച്ച് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ടേക്ക് സം ടൈം ആൻഡ് ലേൺ അബൌട്ട് ദി താങ്ക്സ് ഗിവിങ് ഓഫർ ഓർ ദി പീസ് ഓഫറി അങ്ങനെയാണ് കോൺസിക്രേഷൻ ഓഫറിങ് ഈ മൂന്നിലേതെങ്കിലും ഒരു യാഗത്തെക്കുറിച്ച് നിങ്ങൾ യാഗാർപ്പണ നിയമങ്ങൾ ആറും ഏഴും അധ്യായങ്ങളിൽ കിടപ്പുണ്ട് അപ്പോൾ ഈ താങ്ക്സ് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്തോത്രയാഗം അർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മൂന്ന് പ്രത്യേക സാഹചര്യങ്ങളിൽ സ്തോത്രയാഗം അർപ്പിക്കാമെന്നാണ് ജനത്തെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് അതെല്ലാം വിശദമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് അത് ബൈബിൾ സർവേ ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾ പഴയ ലേവിയ പുസ്തകത്തിൻ്റെ ക്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ നിയമങ്ങളൊക്കെ ഞാനവിടെ ആവർത്തിച്ച വിശദമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും അല്ലെങ്കിൽ നോട്ട് എഴുതുന്ന ആളുകളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സൈഡിൽ വീടുകളിലും കുറിച്ചിട്ടാൽ മതി സി നോട്ട്സ് ഫോർ ലെവിറ്റിക്കസ് ലേവ്യ പുസ്തകത്തിൻ്റെ നോട്ടുകൾ കാണുക കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ എഴുതിയെടുക്കുന്ന ആളാണെങ്കിൽ ലേവ്യ പുസ്തകം പഠിപ്പിച്ചപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്കിലും ഇടയ്ക്ക് പുതിയ ആളുകളൊക്കെ ക്ലാസ്സിൽ വരുന്നുണ്ട് പിന്നെ പ്രായമുള്ളവരാണ് കൂടുതലും അതുകൊണ്ട് മറവി ഉണ്ടാവുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ മൂന്ന് സന്ദർഭങ്ങളൊന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം എങ്കിലേ നമ്മുടെ പഠനം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുകയുള്ളൂ ഈ സ്തോത്രയാഗം ഒരാൾ അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സമാധാന യാഗം അർപ്പിക്കുമ്പോൾ അത് മൂന്ന് തരത്തിലാകാം എന്നാണ് ദൈവം അനുശാസിച്ചത് അതിലൊന്ന് ഇൻ റെക്കഗ്നീഷൻ ഓഫ് അൺമെറിറ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഒരു ഒരു സ്തോത്രയാഗം ഒരാൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഇനി സ്തോത്രയാഗം അർപ്പിക്കാനായിട്ട് വന്നത് നമുക്കിപ്പോൾ സ്തോത്രം അതരഫലം എന്ന സ്തോത്രയാഗം അർപ്പിച്ചാൽ മതി പക്ഷേ ലവ്യ പുസ്തകത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരാളൊരു സ്തോത്രയാഗം അല്ലെങ്കിൽ ഒരു സമാധാനയാഗം അർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് വേണം ഒരു മൃഗത്തെയും കൊണ്ട് വേണം വരാനായിട്ട് ആരുടെ അടുക്കൽ വരണം പുരോഹിതൻ്റെ അടുക്കൽ വരണം അപ്പോൾ പുരോഹിതൻ ചോദിക്കും എന്താണ് ഈ യാഗം കൊണ്ടുവരുവാനായിട്ട് നിന്നെ പ്രേരിപ്പിക്കുന്നത് അത് ഏത് യാഗം കൊണ്ടുവരുമ്പോഴും ചോദിക്കും വൈ വൈ ദിസ് സാക്രിഫൈസ് വൈ ദിസ് ഓഫറിങ് അപ്പോൾ അത് പുരോഹിതനോട് പറയണം അതനുസരിച്ച് വേണം പുരോഹിതന് കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ഓരോന്നിനും യാഗ അർപ്പണ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ കൃത്യമായിട്ട് പൂർത്തീകരിച്ച് സൗരഭ്യവാസന ഉയർന്നെങ്കിൽ മാത്രമേ ദൈവത്തിനാളുടെ യാഗം സ്വീകരിച്ച് അയാളെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതെല്ലാം ലൈവ്യ പുസ്തകം വെച്ച് നിങ്ങൾ പഠിച്ചോണം അപ്പോൾ ഒരു സമാധാന യാഗം കൊണ്ടുവരുന്ന സമയത്ത് വൈദിസ് എന്ന് ചോദിച്ചാൽ ഒന്നാമത് കിട്ടാൻ പോകുന്ന ഉത്തരം എന്താ വെച്ചാൽ ഇൻ റെക്കഗ്നീഷൻ ഓഫ് അൺമെറിറ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഞാനൊന്നും പ്രതീക്ഷിക്കാതെ ഇരുന്നപ്പോൾ ദൈവ എന്നെ അനുഗ്രഹിച്ചു ദൈവം എനിക്ക് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഭൗതിക കാര്യങ്ങൾ തന്നു മാത്രമല്ല ഒരു പക്ഷേ ഞാൻ പാപിയാണെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു അതുകൊണ്ട് എനിക്ക് പാപയാകം കഴിച്ച് ദൈവത്തോട് സമാധാനത്തിലാകുന്നതിനും ദൈവത്തിൻ്റെ ഒരു മകൻ ഒരു പൈത്തലായി തീരുന്നതിനും ഇടയായി തീർന്നു അത് ആരും ഒരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അങ്ങനെയാണ് നമ്മൾ അപ്പൊ സല പത്രോസിൻ്റെ പ്രസംഗത്തിൽ കാണുന്നത് അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് അവരെ തിരിക്കുന്നതിനാൽ അവരെ അനുഗ്രഹിക്കേണ്ടതിനായി സംശയമുള്ളവർക്ക് അപ്പോൾ അപ്പ സ്വല പ്രവർത്തി മൂന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ എടുത്ത് വായിച്ചാൽ മതി സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അവൻ നമ്മെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഈ അനുഗ്രഹത്തെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകൾ ആളുകളുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ് നാം ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര ഈ ആയുസില് നമുക്ക് ഒരുപാട് ഭൗതിക നന്മകൾ കിട്ടണം നന്മ എന്നുള്ള പദത്തിന് തന്നെ ആളുകൾ വെച്ചിരിക്കുന്ന അർത്ഥം പണം കിട്ടുക വീട് കിട്ടുക കാറ് കിട്ടുക കടം മാറിക്കിട്ടുക ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് പാപം പരിഹരിച്ച് തരിക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം എനിക്കൊരു പാപത്തെക്കുറിച്ചൊരു അൺമെറിറ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത് ഭൗതിക നന്മയാണെങ്കിലും കുഴപ്പമില്ല സംതിങ് ദാറ്റ് ഈസ് അൺമെറിറ്റഡ് ഞാൻ മെറിറ്റ് ചെയ്യുന്ന ഞാൻ എന്താ ചിലപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പാട്ടുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും അതിനകത്തൊരു സ്റ്റാൻസ് അർഹിക്കാത്ത നന്മകൾ അർഹിക്കുന്നതെല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല എങ്കിലും പാട്ടുകാരും പറയുന്നത് അർഹിക്കാത്ത നന്മകൾ അപ്പോൾ ആ പാട്ട് എഴുതിയ ആൾക്ക് ഒരു ഓർമ്മയുണ്ട് എനിക്ക് ലഭിച്ച നന്മകളൊന്നും ഞാൻ അർഹിക്കുന്നതല്ല അർഹിക്കാത്ത നന്മകൾ നമ്മുടെ മേൽ ചൊരിയുന്ന ഒരു ദൈവം അപ്പോൾ ദൈവം നമ്മൾ അർഹിക്കുന്നത് എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കി അർഹിക്കുന്നത് പലപ്പോഴും പണിഷ്മെൻ്റ് ആയിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ അത്രയും നീതിയോടൊന്നും ജീവിക്കാത്തത് കൊണ്ട് അതുകൊണ്ടാണ് പാട്ടിന് തുടക്കം തന്നെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും നന്ദിയോടെ സ്തുതി പാടുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അർഹിക്കാത്ത നന്മകൾ അവൻ എൻ്റെ മേൽ ചൊരിയുകയാണ് അപ്പോൾ പഴയ നിയമകാലത്തിലും അർഹിക്കാത്ത നന്മകൾ കിട്ടിയ ധാരാളം ആളുകൾ ഉണ്ടാകാം അപ്പം അവർക്ക് ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഇത് ഞാൻ അർഹിക്കുന്നില്ല ഇത് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നീ തന്നതാണ് അപ്പോൾ എനിക്ക് നിനക്ക് തിരിച്ചൊരു നന്ദി ഒരു സമാധാനയാകും അർപ്പിക്കുവാനുണ്ട് അത് ഞാൻ കൈ നിറച്ച് വാരിയിടുകയാണ് ദറ്റ് ഈസ് വൺ കോണ്ടെക്സ്റ്റ് ഇനി മറ്റൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വോട്ടീവ് ഓഫറിംഗ് എന്ന് പറയും വി ഒ ടി ഐ വി ഇ വോട്ടീവ് വോട്ടീവ് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ശപഥാർപ്പിതം എന്നാണ് ആർക്കും തന്നെ വളരെ എളുപ്പം മനസ്സിലാകാത്തൊരു പദപ്രയോഗമാണ് ശപഥാർപ്പിതം എന്താണ് ശപഥാർപ്പിതം എന്ന് പറഞ്ഞാൽ ഞാൻ ചില ശപഥങ്ങൾ അല്ലെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങൾ അതിനാണ് പഴയ നിയമത്തിൽ നേർച്ച എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം നേർച്ച എന്നൊക്കെ സൂക്ഷിച്ചു വേണം പറയാൻ നേർച്ച എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അർത്ഥത്തിൽ എന്താണ് നേർച്ച കിട്ടു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു അനുഗ്രഹം കിട്ടാനായിട്ട് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നത് പോലെ അമ്പത് പൈസ ആയിട്ടെന്ന് നിങ്ങൾ ബസ്സിലൊക്കെ പോകുന്ന ആളുകൾ പൈസ ഇങ്ങനെ എറിയുന്നത് കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല ആ പൈസ പോകാതിരിക്കാൻ വേണ്ടി അവിടെ തുണിയൊക്കെ കെട്ടി നിങ്ങളും എന്നുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അപ്പം ദൈവം അത്ര തരംതാണ ഒരാളാണ് നമ്മുടെ അമ്പത് പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ആളാണ് ആണോ ഒരിക്കലും അല്ല അത് ഇങ്ങോട്ട് തിരിച്ച് പിന്നെ ഇപ്പോൾ പത്ത് രൂപയുടെ ഒക്കെ ഉണ്ട് സാറെന്താ വിചാരിച്ചാൽ അമ്പതല്ല പത്തിൻ്റെ രൂപയാണ് ഞാൻ എറിഞ്ഞത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരിക്കും പക്ഷേ ഇങ്ങനെ പത്ത് രൂപ എറിഞ്ഞോ അമ്പത് വയസ്സ് എറിഞ്ഞോ ഒരു രൂപ എറിഞ്ഞോ അനുഗ്രഹം വീഴ്ത്തുന്ന അങ്ങനെ തരുന്നൊരു അനുഗ്രഹത്തെക്കുറിച്ച് അല്ല ഈ നേർച്ച എന്ന് പഴയ നിയമം പറയുന്നത് അത് നിങ്ങൾ പരിശോധിക്കണം വേദോസ്വത്തിൽ ഒരിക്കലും ഞാൻ ഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ കഴിക്കും എന്ന് പറഞ്ഞാൽ ആ ബൈബിളിൽ നേർച്ച ഉണ്ടല്ലോ എന്ന് നിലപെടുത്ത് നമ്മളെ കാണിച്ചു തരും എന്തേ നേർച്ച എന്ന് പറയുന്നത് ഞാൻ ദൈവവുമായിട്ട് ചെയ്തൊരു ഉടമ്പടി ദൈവത്തിൻ്റെ എടുത്ത ഒരു ഉറച്ച തീരുമാനം ഒരു ഉറച്ച തീരുമാന ഒരു ശപഥം ശപഥം നേർച്ച ഉറച്ച തീരുമാനം വൗ പി ഒ ഡ്ല്യു ആ പദത്തിൻ്റെ അർത്ഥം ഞാൻ ദൈവസനിധിയിൽ ചില ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തു ആ തീരുമാനങ്ങൾ എനിക്ക് പ്രയോജനകരമായി തീർന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി സ്തോത്രം അർപ്പിക്കുകയാണ് ആ തീരുമാനം ഞാൻ എടുത്തു ദൈവത്തോട് പറഞ്ഞിട്ടാണ് ആ തീരുമാനം എടുത്തത് അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഗുണഭോക്താവായതുകൊണ്ട് തിരിച്ച് എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നത് ഒരു സ്തോത്രയാഗമാണ് ഒരു സമാധാനയാഗമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ദൈവം തന്ന ഒരു അനുഗ്രഹം ഞാനെടുത്ത ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എനിക്ക് തന്ന നന്മയെക്കുറിച്ച് നന്ദിയുള്ളവനായിട്ട് ഞാൻ അർപ്പിക്കുന്ന സ്തോത്രയാഗം മൂന്നാമതായിട്ട് ഫ്രീ വിൽ ഓഫറിംഗ് എന്ന് പറയാം ഫ്രീ വിൽ ഓഫറിങ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എ സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ഏതെങ്കിലും ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടിയത് കൊണ്ടല്ല ബട്ട് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇറിപ്രിസിബിൾ ലവ് ഫോർ ഗോഡ് ദൈവം ദൈവമാണ് എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തോട് നന്ദി പറയാതെ മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയല്ല ഞാൻ നേർച്ച നേർന്നില്ല ദൈവം എനിക്ക് അനുഗ്രഹമൊന്നും പ്രത്യേകിച്ച് തന്നുമില്ല എങ്കിലും ഞാൻ ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നു ഞാൻ പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല ചിലർക്ക് ചില ആഴ്ചകളിലൊക്കെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു മൗനവും ഒരു നന്ദി സ്തോത്രവും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അനുഗ്രഹമൊന്നും കിട്ടിയില്ല ഞാനെടുത്ത തീരുമാനത്തിന് പ്രത്യേകിച്ചൊരു ബലമൊന്നും ഉണ്ടായില്ല അതൊക്കെ ഉണ്ടായിട്ടൊരു സ്തോത്രം പറയാമെന്ന് വിചാരിച്ചായിരിക്കുന്നു എങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പ്രത്യേകിച്ച് ദൈവം അനുഗ്രഹവും തന്നിട്ടില്ല ഞാൻ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുത്ത് അതിനൊരു ഗുണം ഉണ്ടായിട്ടുമില്ല പക്ഷേ ദൈവത്തെ ദൈവം ഓർത്ത് നന്ദി കാണിക്കണം അങ്ങനെയാണ് നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നത് ഒരു കൂട്ടം ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തെ ദൈവം ന്നോർത്ത് നന്ദി കാണിച്ചില്ല അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി അപ്പോൾ നമുക്കൊരു വിവേകമുള്ള ഹൃദയം ഉണ്ടെങ്കിൽ നമുക്കൊരു വിവേകമുള്ള ഹൃദയം ഉണ്ടെങ്കിൽ നമുക്ക് വെളിച്ചമുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഒരു കാരണമില്ലെങ്കിലും ദൈവത്തിന് നമ്മൾ നന്ദി പറയും ഒരു ഒരു പ്രത്യേകിച്ചൊരു റീസൺ ഒന്നുമില്ല ഒന്നും ഇല്ലെന്ന് പറയുന്നത് ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഞാനൊരു ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് ആ ശ്വാസം പുറത്തേക്ക് വിട്ടത് അതുകൊണ്ടല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഏത് മനുഷ്യനും ഉറച്ചു തന്നാലും ഒരു ശ്വാസമാണ് അകത്തേക്ക് പോയ ശ്വാസം തിരിച്ചു വരുമോ എന്നുള്ളതിന് യാതൊരു ഇല്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് എൻ്റെ ഈ ഉള്ളിൽ എന്തെല്ലാം ആന്തരിക അവയവങ്ങളാണുള്ളത് ഞാനൊന്നും കണ്ടിട്ടില്ല ഒരു അനാറ്റമി മെഡിക്കൽ കോളേജിൽ ഒരു അനാറ്റമി ലാബിലെങ്ങാണും പോയി നോക്കിയാൽ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവിടെ ചിലപ്പം മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരിക്കും ആ കാണുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നിരന്തരം പ്രവർത്തിച്ചു എത്ര കൊല്ലമൊക്കെ ആയി നിങ്ങളുടെ വയസ്സ് കൂട്ടി നോക്കിയാൽ മതി അല്ല ഇതുവരെ ഒരു ഓവർ റോളിങ്ങും ഒന്നും നടത്താതെ ഇതിങ്ങനെ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് കാരണമില്ലെന്ന് പറയുന്നതും അത്ര ശരിയല്ല ചിന്തിക്കുകയാണെങ്കിൽ അവൻ നമ്മളെ മഹത്വവും അത്ഭുതകരവുമായി സൃഷ്ടിച്ച് നമ്മളെ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് തോന്നുകയാണ് ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞില്ലല്ലോ ദൈവത്തിന് നന്ദി കൊടുത്തില്ലല്ലോ ഞാൻ പഴയ നിയമത്തിലെ കാര്യമാണ് പറയണത് അതുകൊണ്ടാണ് നമ്മളോട് ഇടപെടാതെ സ്തോത്രം ചെയ്യാൻ പറഞ്ഞത് ശ്വാസം വിടുന്നത് പോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ശ്വാസം അകത്തേക്കെടുത്ത് അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ് ഞാനിങ്ങനെ ശ്വാസമാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഓർത്തത് അല്ലെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക ഇതുപോലെ ദൈവസന്നിധിയിൽ എന്ത് അർപ്പിച്ചുകൊണ്ടിരിക്കണം ഇടവിടാതെ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പം ഈ സ്തോത്രയാഗം മൂന്ന് പ്രത്യേക സന്ദർഭങ്ങളിലാണ് അർപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം ഏതൊക്കെയാണ് സന്ദർഭങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് എനിക്ക് ദൈവം അപ്രതീക്ഷിതമായിട്ട് തന്ന ഒരു അനുഗ്രഹം ഒരു നന്മ ഒരു വചനത്തിൻ്റെ വെളിപ്പാട് ഈ നന്മ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക വചനത്തിൻ്റെ ഒരു വെളിപ്പാട് ഒരു കൂട്ടായ്മ അല്ലേ പല കാര്യങ്ങൾ ദൈവം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ട് തന്നു കാണും അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയണം രണ്ടാമത് ഞാൻ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ദൈവം പലപ്പോഴും അങ്ങനെ ഇടപെട്ട സന്ദർഭങ്ങൾ അറിയാനായിട്ട് പറ്റും ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളിൽ നീ പേര് എല്ലാം പറയണമെങ്കിൽ നമുക്ക് ഗീതേവനെ എടുത്താൽ മതി ഗീതയോനൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞു നീ ഞാൻ ഈ പറഞ്ഞതെന്നൊക്കെ അറിയണമെങ്കിൽ തോല് മാത്രം നനഞ്ഞിരിക്കണം പിന്നെ പറയുകയാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ടെസ്റ്റ് ചെയ്യാം പുള്ളിയുടെ തീരുമാനം ദൈവം ആണെന്നോട് സംസാരിച്ചെങ്കിൽ ഉണങ്ങിയിരിക്കണം ഇത് നനഞ്ഞപ്പോഴും ഉണങ്ങിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തുവാന്ന് കാണും താങ്ക് യു നീയാണ് സംസാരിച്ചതെന്ന് ഇപ്പോൾ പിടികിട്ടി ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ ഒക്കെ എടുക്കും അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് എലയാസർ എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ ദാസനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരേ ടെസ്റ്റൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ പോയി കിണറ്റുകയയിലിരിക്കുന്നത് അല്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഇതായി ഉദ്ദേശിച്ചത് എടുത്ത ചില തീരുമാനവും ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിനെ നടത്തിപ്പം കണ്ടുപിടിക്കാൻ പോകുന്നത് അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊരു ബാലവും വരുന്നു അവൾ വന്ന് ഈ പറഞ്ഞതിനപ്പുറം പറയുകയാണ് അപ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു ന കുനിഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു ഇതുപോലെ നമ്മളെടുത്ത പല തീരുമാനങ്ങളുടെ നടുവിൽ ദൈവം പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കരം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടാവും അപ്പോൾ തിരിച്ച് ദൈവത്തോട് നമുക്ക് പറയാൻ പറ്റുന്ന ഏക കാര്യം സ്തോത്രം താങ്ക് യു ദൈവത്തിന് നന്ദി എന്നുള്ളതാണ് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവം നമ്മളെടുത്ത തീരുമാനങ്ങളുടെ മേൽ പ്രവർത്തിച്ചത് കൊണ്ട് നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ ദൈവം ബാധ്യസ്ഥനൊന്നുമല്ല കേട്ടോ ഓർത്തിരിക്കണം കാരണം ദൈവം നമ്മുടെ സ്ലൈവൊന്നുമല്ല ദൈവം ബാധ്യസ്ഥനല്ല എങ്കിലും അതുകൊണ്ടാണല്ലോ അടിയനെ വിചാരിക്കുവാൻ ഞാൻ എന്തുള്ളൂ എൻ്റെ കുടുംബം എന്തുള്ളൂ ഒന്നുമില്ല എങ്കിലും ദൈവ എന്നെ വിചാരിച്ചു ദൈവ എന്നെ ഓർത്തു അങ്ങനെ ദൈവ എന്നെ ഓർത്തു എൻ്റെ തീരുമാനത്തിൻ്റെ മേൽ പ്രവർത്തിച്ചു എനിക്ക് തിരിച്ച് ദൈവത്തിനാകെ കൊടുക്കാനുള്ളത് സ്തോത്രം മാത്രമാണ് മൂന്നാമത് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല എനിക്ക് ദൈവം ഒരു നന്മയും തന്നിട്ടില്ല എങ്കിലും ദൈവം ദൈവമായതുകൊണ്ട് ദൈവം എൻ്റെ സൃഷ്ടിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ പരിപാലകനും അല്ലേ എല്ലാം ആയിട്ട് ഓരോ ദിവസവും എന്നെ നടത്തുന്ന ദൈവത്തെ നന്ദിയോട് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തോട് അടങ്ങാത്ത ഒരു സ്നേഹം അടങ്ങാത്ത ഒരു വിധേയത്വം അടങ്ങാത്ത ഒരു ആവേശം അതാണ് ഞാൻ നേരത്തെ ഇർ ലവ് എന്ന് പറഞ്ഞത് എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സന്തോഷവും സ്നേഹവും ആനന്ദവും ഒക്കെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ബാഹ്യപ്രകടനമായിട്ട് ഒരു സ്ത്രോത്രയാഗം ദൈവത്തിന് ഇപ്പോൾ ഈ മൂന്ന് സന്ദർഭങ്ങളിലും സ്തോത്രയാഗം അർപ്പിക്കുവാൻ ഒരു സമാധാനയാഗം അർപ്പിക്കുവാൻ ഒരു കരപൂരണയാഗം അർപ്പിക്കുവാൻ മൂന്നും ഒന്ന് തന്നെയാണ് ദൈവസന്നിധിയിലേക്ക് വരുവാൻ ജനത്തെ പഠിപ്പിക്കണം എന്ന് മോശയ്ക്ക് ദൈവം നിർദ്ദേശം കൊടുത്തു അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ജനത്തെ ദൈവം അഭ്യസിപ്പിച്ച ഒരു കാര്യം ദൈവത്തിന് നന്ദി അർപ്പിക്കണം ഒരു നന്ദിയുള്ള ഹൃദയം നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വേണം ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലൊക്കെ വരുമ്പം ദൈവത്തിന് സ്തോത്രയാകും അർപ്പിക്കുക ദൈവത്തിന് സ്തോത്രയാകും അർപ്പിക്കുക എന്ന് ആവർത്തിച്ച് നമ്മൾ കാണുന്നത് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം കഴിഞ്ഞു അവർ കുറച്ചുകൂടെയൊക്കെ മുമ്പോട്ട് വന്ന് യോശുവയാണ് അവരെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പിച്ചത് അല്ലെങ്കിൽ യോശുവയുടെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ യോശുവ അവരെ യോർദാൻ കടത്തിയപ്പോഴും അത് കഴിഞ്ഞ് പക്ഷേ വൈകാൻ അതിൽ തന്നെ ഒരു പേടി ഉണ്ടായി കാണും അതൊക്കെ പുസ്തകത്തിലുണ്ട് കേട്ടോ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതുകൊണ്ടാണ് ദൈവം അവനോട് പറഞ്ഞത് നല്ല ഉറപ്പും ഈ മോശയുടെ കൂടെ ഇരുന്നതുപോലെ യോശം ആരാ ആരായിരുന്നു മോശയുടെ ബാല്യക്കാരനാണ് മോശയുടെ ഭാഗ്യമൊക്കെ എടുത്ത് ചിലപ്പോൾ പറയാന് നടന്ന ആളായിരിക്കും അപ്പം ഒരു വലിയ ദൈവദാസനങ്ങ് പോയി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ജനത്തെ നയിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ ദൈവം ഇങ്ങനെ ഇരിക്കുമോ ഞാൻ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ നിങ്ങളാ പുസ്തകം വായിച്ചാൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അന്ന് ദൈവം യോശുവയുടെ കൂടെ ഉണ്ടെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടു മോശയെ ദൈവം മാനിച്ചതുപോലെ തന്നെ യോശുവയെയും മാനിച്ചു അപ്പോൾ അവൻ്റെ ഉള്ളിൽ ആശങ്ക ഉണ്ടായിരുന്നതുകൊണ്ടാണ് ദൈവം ആവർത്തിച്ച് വന്നുകഴിഞ്ഞാൽ നല്ല ഉറപ്പും ധൈര്യവും ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ വചനങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് മോശയുടെ കൂടെ പോലെ തന്നെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ അവനെ ഉറപ്പിച്ചു ഉറപ്പുള്ളവനായിരിക്കുക ധൈര്യമുള്ളവനായിരിക്കുക അങ്ങനെ ധൈര്യമൊക്കെ സംഭവി സംഭരിച്ചായിരിക്കും അവർ ഓർത്താൻ കടന്നത് ഓർന്നാൻ കടന്നത് അവരതുപോലെ തന്നെ എരിഹോ മതിലിനു ചുറ്റും ആ കഥയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലോർത്താൽ അപ്പോൾ ഇതെല്ലാം സംഭവിച്ചപ്പോൾ യോശുവയുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഷൂസിലേക്ക് ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനെ ഒറ്റയ്ക്കൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ താൻ പറഞ്ഞതുപോലെ ദൈവം തന്നോട് സംസാരിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നന്നേ നിറയുന്നു ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് കാണും അങ്ങനെ മുമ്പോട്ട് പോയ എല്ലാ സന്ദർഭങ്ങളിലും യോശുവയുടെ ഉള്ളിൽ ദൈവം ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് ആറിന്റെ ഇരുപത്തിയേഴ് നമുക്കൊന്ന് വായിക്കാം യോശുവയുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യം അങ്ങനെ യഹോവ യോശുവോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു യഹോവ മോശയോട് കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയാം യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ കീർത്തി ദേശത്ത് എല്ലായിടത്തും പരന്നു അവൻ്റെ കീർത്തി ദേശത്ത് എല്ലായിടത്തും പരന്നു പറഞ്ഞാൽ മോശയുടെ കൂടെ ദൈവം പ്രവർത്തിച്ച പോലെ തന്നെ ഈ ബാല്യക്കാരൻ്റെ കൂടെയും ദൈവം ഉണ്ടെന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ അപ്പോൾ യോശുവയുടെ ഹൃദയത്തിൽ എന്തായിരിക്കും ഉണ്ടായെന്നുള്ള വികാരം നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അയ്യോ ദൈവം എന്നെ ഇങ്ങനെ ഓർക്കുവാൻ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുവാൻ മോശയുടെ കൂടെ ഇരിക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് എപ്പോഴാണ് ബോധ്യം കിട്ടിയത് എൻ്റെ ദൈവമേ നന്ദി ഇല്ലേ അങ്ങനെ തോന്നി കാണുകയല്ലേ നമുക്കും തോന്നണം അങ്ങനെയൊക്കെ കേട്ടോ ദൈവം എൻ്റെ കൂടെ എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ ആവശ്യത്തിലേക്ക് ഇറങ്ങി വന്നു എന്നെ ഇങ്ങനെ സഹായിക്കുവാൻ ദൈവത്തിന് കരണ തോന്നിയല്ലോ എന്നൊക്കെ ഓർത്ത പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്നെ ഒന്നും ദൈവം ഓർക്കുകയല്ല ചിലപ്പം വലിയ വലിയ ആളുകളൊക്കെ ഓർക്കുമായിരിക്കും ഞാനൊന്നും പ്രാർത്ഥിച്ചാൽ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുകയല്ലോ എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പോഴാണല്ലോ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമോ അങ്ങനെ തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ അയ്യോ എൻ്റെയും പ്രാർത്ഥന ദൈവം കേട്ടല്ലോ എനിക്കും മറുപടി അവരോട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സങ്കീർത്തനം അങ്ങനെ പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ചടവും നിന്റെ അടുക്കിലേക്ക് സകല ചടവും ദൈവദാസന്മാരുടെ അടുക്കിലേക്ക് വരുന്നതെന്നല്ല സകലചടവും എങ്ങോട്ട് പോകണം നമ്മളെല്ലാം ദൈവത്തിൻ്റെ ദാസീദാസന്മാരാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അവനോട് പറയാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ദൈവം യോശുവയുടെ ഹൃദയത്തിൽ നന്ദി നിറച്ചു നിങ്ങൾ പുസ്തകം വായിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും ഞാനതെല്ലാം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല യോശുവയുടെ കാലം കഴിഞ്ഞപ്പോഴാണ് ന്യായാധിപന്മാർ വന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ഗിദേവനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ഷിംഷോൻ സാംസനെക്കുറിച്ച് ഓർക്കുക ദബോരയെക്കുറിച്ച് ഓർക്കുക ആരെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾ ചിന്തിക്കുക അവരുടെ എല്ലാം കാലഘട്ടത്തിൽ ദൈവം ഇതുപോലെ തന്നെ പ്രവർത്തിച്ചപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ ഈ വികാരം തന്നെ നിറഞ്ഞു വരികയും അവർ പീസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് സമാധാനം ഉണ്ടാകുമ്പോഴൊക്കെ അവർ സമാധാനയാഗം അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന നല്ലതാണ് ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്താറാം വാക്യം ട്വൻറ്റി ആൻഡ് ട്വൻറ്റി സിക്സ് അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബഥയിലിലേക്ക് ചെന്നു അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യവരെ ഉപവസിച്ച് പാർത്തു യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു നമ്മളിതിങ്ങനെ വായിച്ചു പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നുകയില്ല ഇവര് വികാരവും ഞാൻ ഇത്തരം പ്രസംഗിച്ചിട്ട് വായിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തുയാകും വരപ്പിച്ചത് ആ സമാധാന എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞെന്ന് സമാധാനമാകും എന്തു ചെയ്യാകുവാണെന്ന് അദ്ദേഹം പറഞ്ഞൊരു വികാരമില്ല ചില സാധനങ്ങളൊക്കെ നമ്മൾ ചില ഭക്ഷണം കവിതിന് ഒരു വികാരമില്ലെന്ന് പറയാറില്ലേ നമ്മൾ ഒരു പൂരി ഓർഡർ ചെയ്തു ആ പൂരി കൊണ്ടു വച്ചപ്പോൾ തണുത്തു വരച്ചിരിക്കാം നമ്മളൊരു വികാരമില്ലാത്ത പൂരി എന്ന് നിങ്ങൾ അങ്ങനെ പറയാറില്ല തോന്നുന്നു ഞാനങ്ങനെ പറയാറുണ്ട് അങ്ങനെ ചിന്തിക്കാറുണ്ട് ചിലപ്പം ഹോട്ടലുകാർ തരുന്ന ഫുഡിന് ഒരു വികാരവും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അതിന് അതിനൊരു നമ്മളൊരു എക്സ്പെക്ടേഷനുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഒരു ഹോമയാഗം അർപ്പിച്ചു സമാധാനയാകം അർപ്പിച്ചു ഒരു വികാരവും ഇല്ല എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നോക്കുക അതിങ്ങനെ എന്തോ ഒരു സാധനം എന്നേ ഉള്ളൂ ഇത്രയും പ്രസംഗം കേട്ടപ്പോഴെങ്കിലും ഒന്നും ഓർക്കുക അവർ ഹോമയാഗങ്ങളും എന്ത്യാഗങ്ങളും അർപ്പിച്ചു സമാധാനയാഗങ്ങളും മീൻസ് ദൈവർ ഫുൾ ഓഫ് താങ്ക്സ് അവരുടെ ഹൃദയം നിറച്ച് ദൈവത്തോട് നന്ദി ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്ത് യാഗം അർപ്പിച്ചത് ഇനി ആ സമാധാനയാകം മാറ്റിയിട്ട് വേണമെങ്കിൽ മറ്റേ പദം വയ്ക്കാം അവർ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചു ഹോമയാഗങ്ങളും സ്തോത്രയാഗങ്ങളും ദൈവത്തിന് അർപ്പിച്ചു ഇരുപത്തൊന്നിൻ്റെ ഒന്ന് ഇരുപത്തൊന്നിൻ്റെ ഒന്ന് എന്നാൽ നമ്മിൽ ആരും തൻ്റെ മകളെ ഒരു ബെന്യാവിന് ഭാര്യയായി കൊടുക്കരുത് എന്ന് ഇസ്രായേൽ മിസ്രൈമിൽ വെച്ച് ശപഥം ചെയ്തിരുന്നു ശപഥം ഉണ്ടോ ശപഥം ചെയ്തിരുന്നു ഓക്കെ വായിക്കാം ആകയാൽ ജനം ിൽ ചെന്നു അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ ഇരുന്ന് ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു ഇസ്രായേലിന്റെ ദൈവമായ ഹോവേ ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതെ ആകുവാൻ നിങ്ങളെന്ന് വായിച്ചു പഠിക്കണം അപ്പം ശപഥം ചെയ്തിരുന്നു ആ ശപഥം ദൈവം സ്വീകരിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഉറച്ച തീരുമാനം എടുത്തിരുന്നു ആ തീരുമാനം ശരിയായി വന്നപ്പോൾ തുടർന്ന് നിങ്ങൾ വായിച്ചാൽ അവർ ദൈവത്തിന് എന്ത് യാഗം അർപ്പിച്ചു സമാധാനയാഗം ഒരു സ്തോത്രയാഗം അർപ്പിച്ചു നാലാം വാക്യം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഒന്നാണ് നേരത്തെ വായിച്ചത് ഞാൻ സമയലാഭത്തിനാണ് ഒന്നിൽ നിന്ന് ഇപ്പൊ എങ്ങോട്ട് ചാടുന്നത് നാലാം വാക്യത്തിലേക്ക് അവിടെ നിന്ന് വായിച്ചു നോക്കാം എഴുന്നേറ്റ് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും ഹോമയാഗങ്ങളും സമാധാനം കാരണം ഒരു ശബദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് അനുഗ്രഹം കൊടുത്തത് കൊണ്ട് അർപ്പിച്ചു ഒരു ഒരു ശപഥം ചെയ്തതുകൊണ്ട് സമാധാനയാഗം അർപ്പിച്ചു ഒരു കാരണവുമില്ലാതെയും അവരങ്ങനത്തെ യാഗങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ന്യായാധിപതിയാണ് ഷാമുവൻ അവസാനത്തെ ന്യായാധിപതിയാണ് ഒന്നാമത്തെ പ്രവാചകനാണ് കിങ് മേക്കർ ആദ്യത്തെ രാജാവിനെ വാഴിച്ച ആളാണ് ഷാമുവാൻ ഷാമുഹലിൻ്റെ പുസ്തകത്തിലും നമുക്ക് ഈ ഈ കാര്യം കാണാൻ സാധിക്കും ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം വായിച്ചാൽ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയഞ്ച് രണ്ട് ശ്യാമുഖൻ ദാവീദ് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു സമാധാനയാഗങ്ങളും കഴിച്ചു അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു സമാധാനയാഗ സ്തോത്രം ദൈവം ഇങ്ങനെ ഇടപെട്ടതുകൊണ്ട് ആ കുഴപ്പങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് കൊണ്ട് എന്ത് യാഗം അർപ്പിച്ചു അപ്പം ദേശം മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച സന്ദർഭങ്ങളുണ്ട് ന്യായാജന്മാരുടെ കാലഘട്ടത്തിൽ യോശുവയുടെ കാലഘട്ടത്തിൽ ഈ ദാവീദിൻ്റെ കാലഘട്ടത്തിലോ ഷാമുഹലിൻ്റെ കാലഘട്ടത്തിലോ ഒക്കെ ദേശം മുഴുവൻ ദൈവത്തോട് നന്ദി പറയുന്നതിനായിട്ട് അതുപോലെ തന്നെ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ പിടികിട്ടാത്ത ഒരു വേറൊരു പദമാണ് ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് കരപൂരണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇല്ലേ നമ്മളതൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് എങ്ങും തട്ടാതെ എങ്ങനെ മോളിൽ കൂടെ അങ്ങ് പോകുന്നൊരു സാധനമാണ് ആ കരപൂരണം എന്തോ ഒരു യാഗമായിരിക്കും ഇനിയെങ്കിലും വായിക്കുമ്പോൾ ഓർക്കണം കേട്ടോ എന്തായാലും കരപൂരണം എന്ന് പറഞ്ഞാൽ കരം നിറച്ച് കരങ്ങൾ പൂരിപ്പിച്ച് അങ്ങനതൊരു ഗ്യാപ്പില്ല ഇനി ഒരു ഇല്ലാത്ത തരത്തിൽ കൈ നിറച്ച മറ്റൊരു പദമാണ് ഇതുപോലെ യാഗങ്ങളൊക്കെ അർപ്പിച്ചപ്പോൾ നീരാജന അർപ്പണം നീരാചന അർപ്പണമെന്ന് പറഞ്ഞാലും അതി വല്ല നീരു വല്ലതും ഒഴിച്ചു കാണുമെന്ന് എന്താ ചിന്തിക്കുന്നത് എനിക്കറിയാം വല്ലതും ഒന്നും ചിന്തിക്കുകയാലായിരിക്കും അത് ഇംഗ്ലീഷ് ഒന്ന് നോക്കുന്നത് നല്ലതാണ് നീരാചന അർപ്പണമെന്ന് പറഞ്ഞാൽ വെയ്വ് ഓഫറിങ് എന്നാണ് ഒരു കച്ചയൊക്കെ എടുത്തിട്ട് ഒരു നീരാജനം ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അതിങ്ങനെ വെയ്വ് ചെയ്തു അല്ലെങ്കിൽ ഒരു കൈക്കുറകെടുത്ത് കാൽക്കുറകെടുത്ത് ദൈവസന്നിധിയിൽ നീരാജനം ചെയ്തു എന്നാണ് മലയാളത്തിൽ അപ്പം നീരാചനം ചെയ്തെന്ന് നോക്കുമ്പോൾ നമുക്കൊരു പിടിയും കിട്ടുന്നില്ല ഒരു പഴയ മലയാള പദമാണ് ഇംഗ്ലീഷ് ഒന്ന് നോക്കിയാൽ മതി ബൈലിംഗ് വില ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കും വെയ്വ് ഓഫറിങ് എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ പ്രാർത്ഥനയും സ്തോത്രമൊക്കെ അർപ്പിക്കുമ്പം വിശുദ്ധ കരങ്ങൾ ഉയർത്തി എല്ലാവരും ആട്ടി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നന്ദി സ്തോത്രമൊക്കെ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു തുറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആരെങ്കിലും ഇപ്പം എതുക്കൊന്ന് കണ്ടു തുറന്ന് നോക്കിയാൽ ചിലരൊക്കെ ഇങ്ങനെ കൈ ഉയർത്തുന്നത് കാണാം കൈ ഉയർത്തിയൊക്കെ ഇനിയിപ്പം അടുത്ത ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒട്ടക്കണ്ണിട്ട് നോക്കരുത് കേട്ടോ സാറ് തന്നെ പഠിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് നോക്കിയേക്കരുത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മളറിയാതെ ദൈവം ചെയ്ത നന്മകൾ കാരണം ദൈവം മുള്ളം കണ്ടിരിപ്പുണ്ട് അപ്പോൾ വെയ്വ് ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അല്ലേ നമ്മൾ നമ്മുടെ അടുത്ത് ഇച്ചിരി ദൂരെ ഇരിക്കുന്ന ഒരാളെ നമ്മൾ വെയ്വ് ചെയ്ത് ഹലോ എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നതുപോലെ ദൈവത്തോട് വെയ്വ് ചെയ്ത് നീരാചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ദൈവസന്നിധിയിൽ ആട്ടുക ആട്ടിയിട്ട് ദൈവത്തിനത് അർപ്പിക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ പദങ്ങളൊക്കെ പരിചയിക്കുന്നത് നല്ലതാണ് നീരാജന അർപ്പണം കരപൂരണയാകം ഇങ്ങനെ പല ഇന്ന് പഠിച്ചു അപ്പോൾ ദൈവസന്നിധിയിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ധാരാളം അർപ്പണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ഞാൻ ഷാമു എല്ലിനെക്കുറിച്ച് പറഞ്ഞപ്പം ഹന്നയെക്കുറിച്ച് പറയാതെ പോയത് അനീതിയാകുകയിൽ ഹന്നയെക്കുറിച്ച് നിങ്ങൾ ഓർത്തെ ശാമു അമ്മ ഹന്ന അങ്ങനെയുള്ളൊരു സ്ത്രീയായിരുന്നു മനോവ്യസനമുള്ള സ്ത്രീയായിരുന്നു അവളെ ആരും മനസ്സിലാക്കിയില്ല ഒന്ന് ഒന്നാം അധ്യായത്തിലുണ്ട് പുരോഹിതൻ പോലും മനസ്സിലാക്കിയില്ല പക്ഷെ അവൾ പറഞ്ഞു എന്നെ ഒരു നീച സ്ത്രീയായിട്ട് കാണരുത് അങ്ങനെ ചിന്തിക്കരുത് ഞാനൊരു നീച സ്ത്രീ അല്ല ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് നടത്തുന്നത് ഒരു ജനറൽ പ്രാർത്ഥനയല്ല എന്താ പ്രാർത്ഥിച്ചത് അറിയാമോ അതിന് ഹന്ന ഉത്തരം പറഞ്ഞത് അങ്ങനെയല്ല യജമാനെ ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല യഹോയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത് എന്താണ് അവൾ അവള് പകർന്നതെന്നറിയാവോ ഒന്ന് ശാം മുതൽ ഒന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാണോ നോക്കി പത്തൊൻപതാം നോക്കി അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവിടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി ഒന്ന് ശാം ഒന്നാം അധ്യായത്തില് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കുഞ്ഞില്ല എന്ന് വിചാരിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ആണായാലും കുഴപ്പമില്ല ആണായാലും കുഴപ്പമില്ല ഇനി പ്രഗ്നൻ്റ് ആയെന്നേ ആയിരിക്കുക പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ എന്താ നിന്റെ പ്രതീക്ഷ ദൈവം എന്ത് ചെയ്യുമ്പോൾ അതിപ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരു വൈകല്യം പാടില്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടണം എന്നാൽ ഹന്നെ അങ്ങനെ അല്ല കേട്ടോ അവൻ ആ ഒന്ന് വായിച്ച കേട്ടെ പതിനൊന്നാം വാക്യം പതിനൊന്നാം വാക്യം അവൾ ഒരു നേർച്ച പത്ത് പത്ത് പതിനൊന്നേ വാക്യങ്ങൾ വായിക്കും അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു അവൾ ഒരു നേർച്ച 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 നേർന്നു പറഞ്ഞ വാക്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഒരു ഒരു നേർന്നു സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും ഞാൻ പറയാറുള്ളത് ഹനൈസ് ബ് ഷീ ഈസ് എ വുമൺ ഓഫ് വിഷൻ അവർക്കൊരു ദർശനമുണ്ട് പ്രാർത്ഥനയുള്ള സ്ത്രീ മാത്രമല്ല പലരും പ്രാർത്ഥനയുള്ള ആളായിട്ട് അവളെ ചിത്രീകരിക്കാറുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് എനിക്കൊരു പുരുഷ സന്താനത്തെ എ മാൻ ചൈൽഡ് എ ബോയ് ബേബി എന്നെടുത്ത് പറഞ്ഞത് എനിക്ക് നമ്മളാരെങ്കിലും അങ്ങനെ എനിക്ക് നമുക്ക് അങ്ങനെ ഒരു ദർശനമില്ല നമുക്ക് ഒരു ആരോഗ്യമുള്ള ആരോഗ്യമുള്ളതെന്ന് പറയാൻ കേട്ടോ കാരണം അനു ആരോഗ്യമുള്ള കുഞ്ഞാണെങ്കിൽ പിന്നെ നമുക്ക് പണിയാവുമല്ലോ അതുകൊണ്ട് എപ്പോഴും നിങ്ങളാരും അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലെന്നോ ഗർഭത്തിൽ കുഞ്ഞുണ്ടായി എന്നുള്ള അവർക്ക് അറിവ് കിട്ടുമ്പോഴത്തേക്ക് നമ്മളവരോടും അവർ പറയും അങ്ങനെ ഇല്ല ആണാണെങ്കിലും കുഴപ്പമില്ല പെണ്ണാണെങ്കിലും കുഴപ്പമില്ല ആരോഗ്യമുള്ളതായിരിക്കണമെന്ന് മാത്രമേ ഞാൻ പക്ഷേ ഹന്നയടി ചോദിച്ചാൽ ഹന്ന പറയും അങ്ങനെയൊന്നുമല്ല എനിക്കൊരു പുരുഷ വായ് പുരുഷപ്രജ ആ യഹോവിക്ക് വേല ചെയ്യാൻ വെരി ഗുഡ് കാരണം ആ കാലഘട്ടത്തിൽ ദൈവത്തിന് വേല ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പുരുഷപ്രജയ്ക്ക് മാത്രം പറഞ്ഞല്ലോ അങ്ങനെ ആരോഗ്യമുള്ള ഒരു എനിക്ക് നൽകിയാൽ ഞാൻ അവനെ ഞാനവന് ആ ഒരു സ്ത്രീയെ കൊടുത്താൽ അത്രയും പറ്റിയാലോ നമ്മൾ നേരത്തെ പുരോഹിതന്മാരെ കുറിച്ചൊക്കെ ഞാൻ പരാമർശിക്കുന്നുണ്ടായിരുന്നു ലേവിയ പുരോഹിതന്മാർ ഒരൊറ്റ പെണ്ണില്ല ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ പള്ളി എവിടെയെങ്കിലുമൊക്കെ വനിതാ ബിഷപ്പൊക്കെ ഉണ്ടായിരിക്കും വനിതാ പുരോഹിത ഉണ്ടായിരിക്കും അത് ഇസ്റ്റോട്ടലി അഗേൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബിക്കോസ് ദ ബൈബിൾ നെവർ ടീച്ചസ് അബൌട്ട് നിങ്ങൾ അധ്യക്ഷ എന്ന് കാണുന്നില്ല അധ്യക്ഷൻ ആ ജെൻഡർ മാത്രം നോക്കിയാൽ മതി അപ്പോൾ പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ് ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചതെല്ലാം എന്തുകൊണ്ടായിരിക്കും സ്ത്രീയാണ് ആദ്യം പാപം ചെയ്ത് ലംഘനത്തിൽ ആകപ്പെട്ടത് അവർക്ക് ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയായിട്ട് നിൽക്കുവാൻ മാത്രമേ ജെൻഡർ ഈക്വാളിറ്റിക്കാരെന്നോട് പിണങ്ങുമായിരിക്കും ഈ കാലഘട്ടം ജെൻഡർ ഈക്വാളിറ്റിയുടെ കാലമാണെന്ന് എനിക്കറിയാം ബട്ട് ഐ എം നോട്ട് എ സ്പോക്സ് മാൻ ഓഫ് ജെൻഡർ ഈക്വാളിറ്റി ഐ ആം ടീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ അതുകൊണ്ടാണ് ഹന്നയുടെ ദർശനം ഹന്ന പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു എന്നാൽ ദർശനമുള്ള സ്ത്രീയായിരുന്നു അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യുകയും ചെയ്തു ഞാനിപ്പോൾ അതെല്ലാം പ്രസംഗിക്കാൻ വാസ്തവത്തിൽ ഉദ്ദേശിച്ചില്ല നിങ്ങൾ ഹന്നയുടെ ഷൂസിലേക്ക് നിന്നിട്ട് അവൾ പ്രഗ്നൻ്റായി ഒരു പുരുഷപ്രജയ്ക്ക് ജന്മം നൽകി ഞാൻ ഇവനെ ഹോവിയോട് ചോദിച്ചു വാങ്ങിയെന്ന് പറഞ്ഞാൽ അവന് ശ്യാമിലെന്ന് പേരിട്ടു പക്ഷേ അപ്പോൾ ഒക്കെ ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഹന്നയുടെ ഹൃദയത്തിലുണ്ടായ നമ്മൾ സ്തോത്രമാണ് പഠിക്കുന്നത് ഞാൻ നന്ദിയാണ് പഠിക്കുന്നത് ഉണ്ടായ വികാരം എന്തായിരിക്കും സ്തോത്രം താങ്ക് യു അതുമാത്രമല്ല നിങ്ങൾ തുറന്നു വായിച്ചാൽ പിന്നെയും മൂന്ന് ആൺമക്കളെയും രണ്ട് പെൺമക്കളെയും കൂടി ദൈവം കൊടുത്തപ്പോഴൊക്കെ അവർ പ്രതിയോഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രതിയോഗി അവളെ ദിനം പ്രതി ശല്യം ചെയ്തുകൊണ്ടിരുന്നു അപ്പം കണ്ടോ എനിക്കും കിട്ടി എന്നൊന്നും പറഞ്ഞില്ല അവൾ അവൾ വർഷാന്തരയാകും കഴിപ്പാൻ പിന്നെയും ദൈവസന്നിധിയിലേക്ക് തന്നെയാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ ഹൃദയം നന്ദി കൊണ്ടാണ് നിറഞ്ഞിരുന്നത് ഹന്ന രൂത്ത് അന്ന തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് നായാജന്മാരുടെ പുസ്തകത്തോട് ചേർന്ന് സഹോദരിമാരെ വന്ന് കാണണം ഹന്നയെ പോലെ തന്നെ ഒരു സ്ത്രീയായിരുന്നു ആര് വേദപുസ്തകത്തിൽ ഉത്തമ സ്ത്രീ എന്ന് വിളിച്ചിരിക്കുന്ന ഒരാളാണ് രൂത്ത് രൂത്തിൻ്റെ നിശ്ചയദാർഢ്യവും ശുശ്രൂഷയും ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ബോബസിൻ്റെ വയലിൽ ചെന്നുപെടുകയും അവർക്കൊരു വീണ്ടെടുപ്പിനുള്ളൊരു അവസരം ഉണ്ടെന്ന് കാണുകയൊക്കെ ചെയ്തപ്പോൾ രൂത്തിൻ്റെ ഹൃദയം നന്ദിയുണ്ട് അമ്മായിയമ്മയുടെ ഹൃദയം നന്ദിയുണ്ട് നിറഞ്ഞിരിക്കും അപ്പോൾ വേദവസ്തുകം നിങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ച എത്രയോ ആളുകളുടെ ചരിത്രമാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്രചോദിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല ചുമ്മാതൊരു സ്തോത്രം പറയണമെന്ന് പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് ഇവിടുത്തെ ഒരു അധരവ്യായാമം നടത്തിക്കാനല്ല ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ് അധരവ്യായാമം നടത്തിയിട്ടൊരു കഴിപ്പം സ്തോത്രം 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 എന്ന് പറയാൻ പറഞ്ഞാൽ കുറേ നേരം പറയാൻ കുറച്ച് കഴിഞ്ഞ് നിർത്തും എന്തിനാണ് പറയുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല പറഞ്ഞു പറഞ്ഞു ചിലപ്പോൾ സ്തോത്രം വേറെ വല്ലതൊക്കെ ആയി പോവുകയും ചെയ്യും ഇടപെടാതെ അർപ്പിച്ച് അതല്ല ഇവരുടെയൊക്കെ ഹൃദയാവസ്ഥ നിങ്ങൾ കണ്ടാൽ നാം ദൈവസന്നിധിയിൽ എത്രയോ നന്ദി ഇനി എനിക്ക് ഒരുപാട് പേരെക്കുറിച്ച് പറയാനുണ്ട് നമുക്കിനു വേണ്ടി ഒരു അടുത്തൊരു ക്ലാസ്സിലാകാം ഇപ്പോൾ നമ്മൾ രാജഭരണത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ടുള്ളൂ ഇനി നാവീദ് രാജാവാകുന്നു ശവുലായിട്ട് ശരിയായില്ല കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദാവീദ് ശലോമോൻ അവർക്കൊക്കെ ഒത്തിരി ദൗത്യങ്ങൾ അതുകഴിഞ്ഞിട്ട് അവർ പണിത ആലയവും കാര്യങ്ങളൊക്കെ അന്യായപ്പെട്ട് പോകുന്നു അത് പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് യസ്ര നെഹമ്യ ഇവരൊക്കെ വരുന്നു അവർ കഴിഞ്ഞിട്ട് എസ്തേറിനെ നമ്മൾ കാണുന്നു ഇതൊക്കെ ഇങ്ങോട്ട് ചിന്തിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രവാചകന്മാരെ കാണുന്നു അവരുടെ ഉള്ളിൽ വ്യാപരിച്ച ഒരു ആത്മാവിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നന്ദി കൊണ്ട് അവരുടെ ഹൃദയമെല്ലാം നിറഞ്ഞു നിറഞ്ഞിട്ട് ദൈവം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണല്ലോ എന്ന് ഓർത്തപ്പോൾ പുതിയ നിയമത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത ക്ലാസ്സിലാകട്ടെ അവിടെ കർത്താവ് തന്നെ ജനിച്ചപ്പോൾ സ്തോത്രം പറഞ്ഞ ആളുകളുണ്ട് ഉണ്ട് കർത്താവ് തന്നെ അപ്പം എടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്തു തന്നെ തന്നെ യാഗമാക്കുന്ന കർത്തൃമേശ ഏൽപ്പിച്ച് തന്നപ്പോൾ അതിനെ അനുഗ്രഹിക്കാനൊന്നുമല്ല പ്രാർത്ഥിച്ചത് അപ്പം കയ്യിലെടുത്ത് സ്തോത്രം ചൊല്ലി പിന്നെ അവൻ പാനപാത്രം എടുത്ത ദൈവത്തിന് സ്തോത്രം ചൊല്ലി ആ വാക്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കേണ്ട ഒരു വികാരമാണ് ദൈവത്തോട് നന്ദി ദൈവത്തിനു സ്തോത്രം നമുക്ക് ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം ജീവിതത്തിൽ നിന്നും ദൈവം കൊടുത്ത യാഗാർപ്പണ നിയമത്തിൽ നിന്നും പഠിക്കാം ദൈവത്തിനൊരു സ്തോത്രയാകം അർപ്പിക്കണം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഒരു സമാധാനയാകും ഒരു സ്തോത്രയാകും ഒരു കരപൂരണയാകും ഒരു നീരാജനാർപ്പണം ദൈവത്തിന് അർപ്പിക്കുവാനൊക്കെ വേണം ദൈവം നമ്മളെ ക്ഷണിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഹന്നയെ പോലെ വിഷണറീസ് ദർശനമുള്ള സ്ത്രീകൾ ദർശനമുള്ള പ്രവർത്തകർ ആ സ്ത്രീയുടെ പ്രാർത്ഥനയും ദർശനവുമാണ് ഇസ്രായേൽ ഏത് കാലഘട്ടമാണ് വചനമേറെയില്ല ദർശനമില്ല അല്ലേ വചനം ദുർലഭം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വചനം കൊടുക്കുവാനും ദർശനം കൊടുക്കാനും ഒരു ദാർശനികനെ സമൂഹത്തിന് സംഭാവന ചെയ്തത് ഈ പ്രാർത്ഥിച്ച അമ്മയും ദർശനമുള്ള ഈ സ്ത്രീയുമാണ് അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയിലൊക്കെ ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ ആത്മാവ് കൃപയുടെയും യാചനയുടെയും സ്തോത്രത്തിൻ്റെയും ഒക്കെ ആത്മാവ് നമ്മളിലും ഈ ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ ഫലപ്രദമായ ഒരു ശുശ്രൂഷ അർപ്പിക്കുവാൻ ദൈവം നമ്മളെയും കരങ്ങളിലെടുക്കണം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം കർത്താവ് സുൽക്രിസ്ത പിതാവേ ഞങ്ങൾ തിരുവചനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ അത്ഭുതവും കർത്താവെയും അവിടുത്തെ ഹൃദയവും ഞങ്ങൾ കാണുന്നു ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക കർത്താവിനെപ്പോഴും നന്ദിയുള്ള അർപ്പിക്കുവാനും സ്തോത്രയാഗവുമായി സമാധാനയാഗവുമായി കരപൂർണ്ണയാഗവുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തുവന്ന് നീരാജനം ചെയ്ത് നിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാനും കർത്താവ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും കർത്താവ് ദർശനങ്ങൾ പ്രാപിക്കുവാനും ദേശത്ത് കർത്താവ് വചനമില്ലാതെ ഇരിക്കുമ്പോൾ ദർശനമില്ലാതെ ഇരിക്കുമ്പോൾ കർത്താവെ നിന്നെ വെളിപ്പെടുത്തുന്നവരായിട്ടിരുപ്പാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആപലാതിക്കാരും കുറുപിറുപ്പുകാരും കർത്താവ് പരാതി പറയുന്നവരുമായിട്ടിരിക്കുന്നതിനല്ല ദൈവം ഞങ്ങൾക്ക് തരാത്തതിനെക്കുറിച്ചല്ല തന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ചത് ലഭിക്കാത്തതിനേക്കാൾ എത്ര അധികമാണെന്ന് ഞങ്ങൾ കാണുന്നു ഞങ്ങൾ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നോട് നന്ദി അർപ്പിക്കാതെ പോയ സന്ദർഭങ്ങളെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കുകയും നിരന്തരം ഇടപെടാതെ നിനക്ക് സ്ത്രോത്രയാകും അർപ്പിക്കുവാനൊക്കെ വേണം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പഠിച്ചതുപോലെ ഇതൊരു ഇതൊരത്ഭുത ഔഷധമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ നിനക്കെപ്പോഴും നന്ദിയുള്ളൊരു ഹൃദയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിപ്പാനായിട്ട് ഞങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ